ഹലോ എല്ലാവർക്കും നമ്മളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ അരിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളയപ്പം അത് നമ്മൾ ഗോതമ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഗോതമ്പൂടി വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിന് വെള്ള കളർ ആയിരിക്കത്തില്ല പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗോതമ്പൂടി ആദ്യം എടുക്കണം ഞാനപ്പോൾ ആ ഒരു പാത്രത്തിന് ഒരു മുക്കാൽ പാത്രം ഗോതമ്പ പൊടി കുറച്ച് ചോറ് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തിരികെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ പാത്രത്തിലെടുത്ത് കാണിക്കുന്നെങ്കിലും നിങ്ങൾക്കിതെല്ലാം കൂടി ഡയറക്റ്റ് ജാറിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള മാവ് വേണം അരച്ചെടുക്കാൻ അപ്പം നമ്മൾ അളവറിയാതെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പോലെ അങ്ങ് മാവായി മാവായിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ച് നോക്കിയിട്ട് പിന്നെയും വെള്ളം വേണമെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ തലയിൽ നിന്നൊന്നും അരച്ച് വെക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നമ്മളുടെ ഒരു നോർമൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് സെറ്റാകും അപ്പോൾ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു സ്പൂണ് അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അപ്പത്തിന് ഇത്തിരി മധുരം കൂടുതലായിരുന്നു അപ്പം നമുക്ക് കറിയും കൂട്ടി കഴിക്കുമ്പോൾ അത്രയും മധുരം അപ്പോൾ ഞാനെടുത്ത ഈയൊരളവിനാണെങ്കിൽ നമുക്കൊരു കാൽ സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ ഞാനൊരു ഒരു ഏകദേശം ഒരു സ്പൂണിനടുത്തോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കാക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഒരു നോർമൽ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ നന്നായിട്ട് അടച്ചിട്ട് വെച്ച് ഒന്ന് കവർ ചെയ്ത് വെച്ചിരുന്നാൽ മതി ഒരു ഒരു മണിക്കൂറോളം വെച്ചിരുന്നാൽ മതി അല്ല ഇനി നമ്മൾ കുറച്ചുകൂടി നേരത്തെ നമുക്ക് ടൈമൊക്കെ ഇല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർത്തിട്ട് നമുക്ക് നമുക്കതാവുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി അതിന് ശേഷം ഒരു ഞാനൊരു മുക്കാൽ മണിക്കൂറിന് ശേഷം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അപ്പച്ചട്ടിയിലോ അതല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന പാനിലോ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കറക്കി കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം കവർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കത്തില്ലല്ലോ അപ്പം ആകുമ്പോൾ അപ്പം നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് നമ്മളെ ഈ നന്നായിട്ട് അപ്പമൊക്കെ ആകുമ്പോൾ ആ ഒരു ഹോളൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ഒരു ഹോളൊക്കെ കാണും നിങ്ങൾക്ക് കാണാവോ എന്ന് എന്നറിയത്തില്ല ഇച്ചിരി ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിൽ നന്നായിട്ട് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈമും കൂടെ വയ്ക്കുവാണെങ്കിൽ നമ്മൾ സൺഡേ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം കൂടി പിന്നെ വെക്കാനുള്ള ക്ഷമയില്ലായിരുന്നു എല്ലാവർക്കും വിശന്ന് തുടങ്ങി എന്താ അപ്പം എടുത്തപ്പോൾ എൻ്റെ കൈയും പൊള്ളിയും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയതാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയത് നമുക്ക് കുറച്ച് നേരം കൂടെ ഒക്കെ വെക്കാമെങ്കിൽ ഇതിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും അപ്പോൾ കടലക്കറിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് മുട്ടക്കറി കിഴങ്ങ് കറി എങ്ങനെ വേണേലും നമ്മുടെ ഇപ്പോൾ പറയുവാണെങ്കിൽ നമുക്കത് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ടേസ്റ്റേ അല്ല ഇപ്പോൾ ഒരു വെട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു കഴിച്ചു നോക്കണം അതിനുശേഷം അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ